സ്വർണത്തിൻ്റെ പെട്ടി. ഒരു ദിവസം രാജഹസിൽ അക്ബർ ചക്രവർത്തി രണ്ട് ചെറിയ പെട്ടികൾ കൊണ്ടുവച്ചു, രണ്ട് മനോഹരമായ പെട്ടികൾ. എന്നിട്ട് ചക്രവർത്തി പറഞ്ഞു, ഇതിൽ ഒന്നിൽ സ്വർണക്കിഴികളാണ്, ഒന്നിൽ നീതി, ഇതിൽ ഏതാ വേണ്ട വെച്ചാൽ തിരഞ്ഞെടുക്കാം, ഏതെങ്കിലും ഒന്നേ പാടുള്ളൂ. അപ്പോൾ ഏതാ വേണ്ടേ എന്നാദ്യം ബിർബൽ തീരുമാനിക്കട്ടെ, എന്നിട്ടാവും ബാക്കി മതിയുന്നു. അപ്പോൾ ബിർബൽ ഉടനെ പറഞ്ഞു, എനിക്ക് സ്വർണം മതിയുന്നു. ചക്രവർത്തി ചോദിച്ചു, എന്നിട്ടെൻ്റെ സ്വർണം മതി എന്ന് പറഞ്ഞ് നീതി ഉപേക്ഷിച്ചോ? നിങ്ങൾ സ്വർണം സ്വീകരിക്കുന്ന തീരുമാനിച്ചേ ഇല്ല, നിങ്ങൾ വിശ്വസ്തനായ മന്ത്രി ആയതുകൊണ്ട് നീതിയാവും സ്വീകരിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബിർബൽ പറഞ്ഞു, ഞാൻ വിശ്വസ്തനായ മന്ത്രി തന്നെയാണ്, ഞാൻ തന്നെയാണ് സ്വർണം മതിയെന്ന് പറഞ്ഞത്. കുട്ടി കേട്ടപ്പോൾ ബിർബലിനോട് അസൂയയുള്ള മന്ത്രിമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അതായത് നീതി വേണ്ട, സ്വർണം മതി, ഇത്രയ്ക്കൊക്കെ ബിർബലിന് ഇതുള്ളൂ, രാജാവിനോട് സ്നേഹമുള്ളൂ എന്ന് മനസ്സിലായി. രാജാവ് ചക്രവർത്തി പറഞ്ഞു, ബിർബൽ അല്ലാണ്ട് വേറെ താഴേക്കടയുള്ള ജോലിക്കാരാണിത് പറഞ്ഞു വെച്ചാൽ എനിക്ക് സങ്കടം ഉണ്ടാവില്ല, മനസ്സിലാക്കായിരുന്നു. പണത്തിന് ആവശ്യം വന്നിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ചക്രവർത്തിയോട് ബിർബൽ പറഞ്ഞു, തിരുമേനി, ഒരാളുടെ കൈ ഇല്ലാത്ത സാധനമല്ലേ അയാൾ ആവശ്യപ്പെടുക? ആ കയ്യിലുള്ളത് ആരെങ്കിലും ആവശ്യപ്പെടുമോ? അപ്പോൾ രാജാവ് ചക്രവർത്തി പറഞ്ഞു, തീർച്ചയാണ്, അങ്ങനെ ആരും ചോദിക്കില്ല. അപ്പോൾ ബിർബൽ പറഞ്ഞു, ചക്രവർത്തിയുടെ കാരുണ്യം കൊണ്ട് ഇപ്പം ഇവിടെ ആർക്കും നീതി ലഭിക്കാതെയില്ല, അതുകൊണ്ടാണല്ലോ ഞാനിവിടെ എത്തിയത്. ഞാൻ നീതിയെ അപേക്ഷിച്ച പണസ്ഥിതി അല്പം കുറവുള്ള ആളാണ്, ആ കുറവ് നിർത്താനാണ് സ്വർണം മതി ഞാൻ പറഞ്ഞത്. നീതിമാന് അക്ബർ ചക്രവർത്തി നീണാൾ വാഴട്ടെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അക്ബറിന് അത്ഭുതമായി. ബീർബാൻ ഇത്ര സമർത്ഥനും സത്യനിന്ദനുമാണ് ഉത്തരം പറഞ്ഞത് മനസ്സിലായി. ഉടനെ ബീർബലിന് പെട്ടിയിലുണ്ടായിരുന്ന സ്വർണക്കിളികൾ കൊടുത്തു, അതുകൂടാതെ കുറേ കൂടി സ്വർണവും കൂടി രാജാവ് ചക്രവർത്തി കൊടുത്തു.